എന്നുവരും ബൈപ്പാസ്. വടക്കാഞ്ചേരി നഗരവും പ്രാന്തപ്രദേശങ്ങളും ഗതാഗത കുരുക്കിൽ വലയുന്നത് പതിവാകുന്നു. റെയിൽവേ സ്റ്റേഷൻ മുതൽ ഉത്രാളിക്കാവ് വരെയുള്ള സംസ്ഥാന പാതയിലൂടെ വാഹനങ്ങൾക്ക് ഇരുദിശകളിലേക്കും കടന്നുപോകാൻ മണിക്കൂറുകൾ വേണമെന്ന സ്ഥിതിയാണ്. വാഹനങ്ങളുടെ ആധിക്യത്തിന് അനുസരിച്ച് സംസ്ഥാന പാത വികസിക്കാത്തതാണ് ഗതാഗത സ്തംഭനത്തിന് കാരണമെന്ന് തിരിച്ചറിഞ്ഞ അധികൃതർ പ്രതിവിധിയായി ബൈപ്പാസ് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങളായെങ്കിലും അതിനുള്ള നടപടി എവിടെയും എത്തിയില്ല. അകമലയിൽ നിന്ന് കരുതക്കാട്ടേക്ക് സംസ്ഥാനപാതയ്ക്ക് സമാന്തരമായി ബൈപ്പാസ് നിർമ്മിച്ച് വടക്കാഞ്ചേരി ഓട്ടുപാറ ഇരട്ട ടൌണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാമെന്ന ചിന്തയിൽ നിന്നാണ് ആദ്യം നഗരസഭയിൽ നിന്നും പിന്നീട് സംസ്ഥാന സർക്കാരിൽ നിന്നും ബൈപ്പാസ് പ്രഖ്യാപനമുണ്ടായത്. അനിൽ അക്കര MLA ആയിരിക്കുന്ന സമയത്ത് ബൈപ്പാസിനായി സംസ്ഥാന സർക്കാർ 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തുകയും ചെയ്തിരുന്നു. ബൈപ്പാസ് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങളായെങ്കിലും അതിനുള്ള അലൈൻമെന്റിന് പോലും ഇതുവരെ അന്തിമധാരണയായിട്ടില്ല. അകമലയിൽ സംസ്ഥാന പാതയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ബൈപ്പാസിലേക്ക് പ്രവേശിച്ച് 5 കിലോമീറ്റർ യാത്ര ചെയ്ത് കരുതക്കാടെത്തി അവിടെ നിന്ന് വീണ്ടും സംസ്ഥാന പാതയിലേക്ക് ചേരുന്ന വിധത്തിലാണ് ബൈപ്പാസ് വിഭാവനം ചെയ്തിട്ടുള്ളത്. തൃശൂർ ഭാഗത്ത് നിന്നുള്ള വാഹനങ്ങൾ കരുതക്കാട് നിന്ന് വലത്തോട്ട് തിരിഞ്ഞാണ് ബൈപ്പാസിൽ പ്രവേശിക്കേണ്ടത്. ഈ നിർദ്ദേശത്തിന് പ്രധാന തടസ്സം റെയിൽവേയുടെ അനുമതി വൈകുന്നതാണെന്ന് അധികൃതർ പറയുന്നു. അകമലയിൽ റോഡ് ചെന്നു ചേരുന്ന സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ റെയിൽവേ ചൂണ്ടിക്കാട്ടിയെങ്കിലും രമ്യ ഹരിദാസ് MP ഇടപെട്ട് പരിഹരിച്ചിരുന്നു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെങ്കിലും ഇപ്പോൾ വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം എങ്ങുമെത്തിയില്ല.